ചെടി പോന്നെ മൃദുലാന്റിന്റെ അടുത്താ? മുതലാന്റിയാ? മൃദുലാന്റിന്റെ അടുത്ത് ആരെ കാണാനാ പോന്നേ? ആരാ? കുഞ്ഞുവാവേനെയാ? മിച്ചുന്റെ മടിയിലിരുത്തണം പോലും. മടിയിലിരുത്തണാ? കുഞ്ഞുവാവയല്ലേ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ നിച്ചു പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ എവിടെയാ പോന്നെന്നുള്ള കാര്യം. എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ മൃദുല, നമ്മൾ അന്ന് പോയിട്ടുണ്ടായിട്ടില്ലേ കാണാൻ വേണ്ടിട്ട്. കുമ്പേല് വാവി ഉണ്ടാവുമ്പോ കാണാൻ പോയിട്ടുണ്ടാവേ. ഇപ്പൊ അന്ന് ഞാൻ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞു വാവ ബേബി ഗേൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരാഴ്ചയിലും കഴിഞ്ഞു കേട്ടാ, നമ്മള് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാ. വാവ ഒന്ന് ഉഷാറാവട്ടെ എന്ന് വെച്ച് വെയിറ്റ് ചെയ്തെയാണ്. അപ്പൊ പോവാന്ന് അങ്ങോട്ടേക്ക്. എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെയാ കേട്ടോ മൃദുലന്റെ വീട്. അപ്പൊ മൃദുലന്റെ വാവേനെയും കണ്ട് എന്റെ വീട്ടിലെല്ലാം പോയിട്ട് അങ്ങനെ വരാം ഒരു ദിവസം എന്ന് വിചാരിച്ചിട്ട് നമ്മള് വിട്ട് നിച്ചുട്ടീന്റെ പഞ്ചായത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ വാവക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റെല്ലാം നമ്മൾ ഇന്നലെ കണ്ണൂർ പോയപ്പോ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിന്. അപ്പൊ നമുക്ക് നേരെ പോവാം. നിച്ചുന്റെ മടിയിൽ വാവേനെ ഇരുത്തണം എന്ന് ഇടുന്നേ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ, ശ്രമിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ചലോ പറ. ചലോ. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന പിലാത്ര കഴിഞ്ഞു. നിച്ചുട്ടി നല്ല ഉറക്കാന്ന് കേട്ടാ. കൊറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഉറങ്ങി. നിച്ചുന് സ്ഥിരമുള്ളതാണല്ലോ, വണ്ടി കയറി കഴിഞ്ഞാ ഉറങ്ങിക്കോളൂ. പിന്നെ രാവിലെ എണീക്കുകയും ചെയ്തേ നിന്ന് മാളു ചേച്ചിനെ കാണാൻ പോണെന്ന് പറഞ്ഞു രാവിലെ എണീറ്റു. അതുകൊണ്ട് ആ ഉറക്കവും ഉണ്ട്. അത്രേ വലിയ തിരക്കൊന്നുമില്ല റോഡിൽ, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. എന്താരും മാളും പൊന്നുമെല്ലാം രാവിലെ എത്തിയിട്ടുണ്ട് വീട്ടിൽ. അവരും വരുന്നുണ്ട് കേട്ടോ, അവരും ചേച്ചിയും പിള്ളേരും രാവിലെ എത്തിയിട്ടുണ്ട് 8 മണിക്കൂർ. അപ്പൊ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, എവിടെ എത്തി എവിടെ എത്തി, വേഗം പോവാ വേഗം പോവാണ്ട് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേഗം പോവാ. വെയിലൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ മഴക്കാറുള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു മൂടി കാലാവസ്ഥയാണ്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ തന്നെ ആണല്ലോ. അപ്പൊ നമ്മള് ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ വേഗം പോവേ, പറയുമ്പോഴേക്ക് വെയിലൊന്നല്ല. ഇന്നുണ്ടല്ലോ അപ്രതീക്ഷിതമായിട്ട് നമ്മളെല്ലാരും പച്ചയായി പോയി. ഏട്ടൻ പച്ച, ഞാൻ പച്ച, നിച്ചു പച്ച. അറിയാണ്ടിട്ടതാന്ന് കേട്ടാ, കാണും പറഞ്ഞിട്ടിട്ട പോലെ തോന്നുന്നെങ്കിലും സത്യം അറിയില്ല കേട്ടാ. ഏട്ടൻ പിന്നെ മേലെ നിട്ടിച്ച് വന്ന്, ഞാൻ താഴെ നിട്ട്. നിച്ചൊരു ഞാൻ ഈ ടോപ്പ് വെറുതെ എടുത്ത് വെച്ചതാന്ന്. അപ്പൊ എല്ലാം പച്ചയായി. പിന്നെ എന്തായാലും അതന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു പച്ച ഫാമിലി ആക്കി. റോഡ് പണികളും നല്ല ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടല്ലേ കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ എല്ലാം കുഴിയായിട്ട് മണ്ണ് തന്നെ ഉണ്ടായി. ഇപ്പൊ ഇതാ ഏകദേശം റോഡ് സെറ്റ് ആയിട്ടുണ്ട്. എന്തല്ലോ എവിടെല്ലോ നടക്കുന്നുണ്ട്. ഫുള്ള് കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാന്ന് അവസ്ഥ എന്നുള്ള കാര്യം. കൊറേ സ്ഥലത്ത് കയറ്റം, കൊറേ സ്ഥലത്ത് ഇറക്കം, കുഴിയിലല്ലാന്ന് റോഡുള്ളത് കണ്ടറിയണം. അങ്ങനെ നമ്മൾ പോയി പോയി എൻ്റെ നാട്ടിലെത്തിയിട്ട് ഈ ഗ്രൗണ്ടിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ എത്രയോ വർഷക്കാലം ഓണപ്പരിപാടിക്ക് പാട്ടുപാടും ഡാൻസ് കളിച്ചെല്ലാം ചെയ്ത ഗ്രൗണ്ടാണ് കേട്ടോ. ഗ്രൗണ്ടും സർഗവേദി എന്ന് പറയുന്ന നമ്മുടെ ക്ലബ്ബും എല്ലാ ഓണപ്പരിപാടിക്കും സ്ഥിരം പാട്ടുപാടും ഡാൻസ് കളിക്കും സമ്മാനം വാങ്ങിക്കും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. കല്യാണത്തിന് തൊട്ട് മുന്നേ ഇല്ല, ഓണത്തിന് വരെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നുണ്ടല്ലോ എൻ്റെ അംഗനവാടിയാണ് കാണിച്ചു തരാം. ഇപ്പോൾ വരും അംഗനവാടി. ഞാൻ ഒരു 3 കൊല്ലം അംഗനവാടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് LKG UKG ഒന്നുമില്ലല്ലോ, ഡയറക്റ്റ് 1-ാം ക്ലാസ്സിലേക്കാണ് പോയത്. മലയാളം മീഡിയം സ്കൂളിലല്ലേ പഠിച്ചേ. അപ്പോൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഞാൻ അംഗനവാടി പഠിച്ചിന് ഇതാ ഈ അംഗനവാടിയിൽ. പക്ഷേ ഈ ബിൽഡിംഗ് അപ്പം മാറ്റമുണ്ട്, ഇപ്പം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. എന്നാലും ഇതേ സ്ഥലത്തുള്ള അംഗനവാടിയാണ്. ഞാൻ 3 കൊല്ലം പോയ അംഗനവാടിയാണ്. ഞാൻ എപ്പോൾ ഇവിടെ എത്തുമ്പം പറയും നിച്ചുന് കാണിച്ചു കൊടുക്കും, ഇതേ അമ്മേൻ്റെ അംഗനവാടിയാണ് കേട്ടാന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും. ഭയങ്കര രസമാണ്. ആ ഒരു സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന്, അപ്പോൾ നമ്മൾ തറവാട്ടിലല്ലേ താമസം, എൻ്റെ ഇപ്പോൾ ഉള്ള വീട്ടിലേക്കല്ല മാറി. അപ്പോൾ ഇവിടുന്ന് തറവാട്ടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് അംഗൻവാടി. നല്ല രസമായിരുന്നു ആ ഒരു സമയത്ത്. ടീച്ചർ കമല ടീച്ചറും പങ്ക ടീച്ചറും ഇപ്പോഴും ഓർമ്മയുണ്ട്. കമല ടീച്ചർ ഇപ്പോൾ റിട്ടയർഡായി, പങ്ക ടീച്ചർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അത്രേ. അങ്ങനെ കഥ പറഞ്ഞ് കഴിയുമ്പോഴേക്ക് എൻ്റെ നാട്ടിലെത്തിയിട്ട് തറവാടൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എൻ്റെ വീട്ടിലെത്താറായി. അപ്പോൾ മാളും പൊന്നും മൃദുലൻ്റെ കുഞ്ഞിനെ കാണാൻ വരുന്നത് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ അവരോട് റോഡിൽ വന്ന് നിൽക്കാൻ പറഞ്ഞിനി. അപ്പോൾ അവരെയും പിക്ക് ചെയ്തിട്ട് നമുക്ക് കാണാൻ പോവാം. അപ്പോൾ ഇനി ഇപ്പോൾ മൃദുലൻ്റെ അടുത്ത് എത്തിയിട്ട് കുഞ്ഞുവാവേനെ കാണിക്കൂല കേട്ടോ. കാണിക്കൂല എന്നല്ല, നോക്കിയിട്ടേ കാണിക്കൂ. കുഞ്ഞുവാവ് കുളീൻ്റെ സമയമെല്ലാവർക്കും മിക്കവാറും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരെന്നെ ഇതുവരെയായിട്ട് റിവീൽ ചെയ്തിട്ടില്ല കുഞ്ഞുവാവേനെ. അപ്പോൾ നമ്മളായിട്ട് വീഡിയോ എടുക്കുമ്പം അതൊരു ശരിയല്ലല്ലോ, അതുകൊണ്ടാണ്. ആള് ചേച്ചിന്റെ ഒച്ച കേൾക്കുമ്പോ ഒരാൾ ഉറങ്ങിയെടുത്ത് എണീച്ചിട്ടുണ്ടേ.
മാലുട്ടി നേരത്തെ വന്നേനാ? നേരത്തെ വന്ന്, രാവിലെ വന്നു. എന്നിട്ട് ബോറടിച്ചാ? എവിടെ പോന്നിപ്പം? ആരെ കാണാനോ പോന്ന്? കുഞ്ഞിനെയാ? ആരെ കുഞ്ഞിന? മാള് പണ്ട് ചെറുതുണ്ടാവുമ്പോ മൃദുലയും ഞാനും എപ്പോഴും ഒരുമിച്ചാന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പൊ മാള് അന്നേരം നിച്ചുവിന്റെ അത്രയും, നിച്ചുവിന്റെ അത്രയും ഇല്ല, അതിലും ചെറുതാണ്. അപ്പൊ നമ്മളിങ്ങനെ പോകും. പൊന്നുവിനെ കൂട്ടിട്ട് ഇടക്കിടക്ക് പോവലുണ്ട് ഞാൻ വണ്ടി എടുത്തിട്ട് മൃദുലേന്റെ വീട്ടിലേക്ക്. പൊന്നു മീൻ കൊടുത്തിട്ട് വന്നാ? നമ്മള് വരുമ്പോ മീൻ വാങ്ങിച്ചിരുന്നു. അപ്പൊ ഈച്ചി അങ്ങാട് നിക്കുന്നുണ്ട്. അപ്പൊ പൊന്നു ഓടിപ്പോയി കൊടുത്തിട്ട് വന്ന് പോവാം നമുക്ക്. ഇരിക്കി. അപ്പൊ നമുക്കിനി മൃദുലേന്റെ വീട്ടിലേക്ക് പോവാ. നിച്ചുട്ടി ഉറക്കണീച്ച് മാളി ചേച്ചി വച്ച കേട്ടിട്ട്. അപ്പം മൃദുലേൻ്റെ വീട് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് കുറച്ചിങ്ങനെ ഉള്ളോട്ടേക്കാണ് കേട്ടോ, ഒരു പാറ പ്രദേശത്തേക്കാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചുതരാം. ഒരു ചെറിയ റോഡാണ്, പണ്ട് സ്ഥിരം വണ്ടിയെടുത്ത് പോയ വഴിയാണ് കേട്ടോ. ഞാൻ സ്കൂട്ടി എടുത്തിട്ട് മൃദുലേൻ്റെ വീട്ടിലേക്കും ഓൾ എൻ്റെ വീട്ടിലേക്കും സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും ഒരുമിച്ച് ഏതെങ്കിലും ഒരു വീട്ടിലെല്ലാ പകലും ഉണ്ടാവും. അങ്ങനെയാണ് എപ്പോഴും ഉണ്ടായ സ്ഥിരം. അപ്പോൾ ആ ഒരു കാലിൽ ഇങ്ങനെ ഓർത്ത് പോകുന്ന ശരിക്കും പറഞ്ഞാൽ, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2-3 വർഷത്തിലധികമായി ശരിക്കും പറഞ്ഞാൽ ഓളെ വീട്ടിലേക്ക് പോയിട്ട്. നിച്ചു വന്നതിന് ശേഷം പ്രഗ്നൻ്റ് ആയ പിന്നെ പോയിട്ടേ ഇല്ല. അപ്പോൾ 3 വർഷത്തിന് ശേഷമാണ് ഈ വഴിയിലേക്കൂടെ ഇങ്ങനെ പോകുന്നത്. അതിലൊരു നൊസ്റ്റു ആ ഒരു കാലിൽ ഇങ്ങനെ ഓർത്ത് പോകുന്നുണ്ട്. വാവേനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇനി വേറെ ദിവസം കാണാൻ പോകുമ്പോൾ എന്തായാലും കാണിക്കുക. ഇപ്പം ജസ്റ്റ് നമ്മൾ പോയിട്ട് ആദ്യമായിട്ട് കാണുന്നില്ല, 1 ആഴ്ചയായ വാവയല്ലേ. നമ്മൾ പോയിട്ട് ജസ്റ്റ് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് അപ്പുറത്തേക്ക് നടക്കാമെന്ന് വെച്ചു. ഓളെ വീട്ടിൻ്റെ അങ്ങോട്ടേക്ക് വണ്ടി പോവും, പക്ഷേ അവിടെ വേറെ വണ്ടി എങ്ങാനും ഓപ്പോസിറ്റ് അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ ഒരു നല്ല സ്ഥലം കണ്ടപ്പം അവിടെ വെച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ നമ്മൾ കുഞ്ഞുവാവേനെല്ലാം കണ്ട് കിട്ടാ. മൃദുല കുളിക്കുന്ന ഉണ്ടായിരുന്നു നമ്മൾ പോകുമ്പം. അപ്പോൾ വാവേന മൃദുലേൻ്റെ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവേനെല്ലാം കണ്ടിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇറങ്ങാം, കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം. അങ്ങനെ നമ്മൾ മൃദുലേൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന്. കുഞ്ഞുവാവ അമ്മയും മൃദുലയും കുഞ്ഞുവാവയും എല്ലാം കുളിക്കേണ്ട തിരക്കിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കുഞ്ഞുവാവേന്റെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കുഞ്ഞുവാവയുടെ അവരെന്നെ വേണ്ടി ഫോട്ടോയും വീഡിയോ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് അങ്ങനെ വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടില്ല കേട്ടാ. മൃദുലയും പിന്നെ കുളിക്കേണ്ട തിരക്കിൽ പോകുന്നല്ലാന്നുണ്ടായിന്. അതുകൊണ്ടാണ് മൃദുലേനെ ഇപ്പൊ കാണിച്ചിട്ടേ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മള് കുഞ്ഞു കുറച്ചും കൂടെ ഒന്ന് ഉഷാറായിട്ട് പോകുമ്പോ ശരിക്കും എടുക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കാണിക്കാത്തേ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോ എന്തായാലും വൃത്തിക്ക് കാണിച്ചു തരാം കേട്ടോ. വാവേനെ കാണണമെന്ന് കുറേ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഇതാ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അടുത്ത് തന്നെയാന്ന് കേട്ടോ, ഒരു 5-3 മിനിറ്റിന്റെ ദൂരേ ഉള്ളൂ. ഇനി ഇറങ്ങട്ടെ. ഹായ് പറയാൻ പറ രമ്യ വെല്ലിയോട്. ഹായ് പറ ഇനി വേറെ എന്തോ ചർച്ചയിലാണ്. പിന്നെ കാണാ പറ. ആ ശരിയേ, പിന്നെ കാണേ. അങ്ങനെ വീട്ടിലെത്തി. പ്രൊമോട്ടനും അച്ഛനും വരണം അത്ര. അച്ഛൻ ഉച്ച 3 മണിയെല്ലാം ആകുമ്പോ വരും, പ്രൊമോട്ടും വൈകുന്നേരം ആവും മിക്കവാറും. മാളത്തി ചെന്നാ തിന്നേ. അപ്പൊ ഇനി നിച്ചുനൊന്നും തിന്നാൻ കൊടുക്കട്ടെ. നിച്ചു ആടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാന്ന് വന്നെ. അപ്പൊ ഞാൻ കുറച്ചൊന്നും നിച്ചുട്ടിക്ക് തിന്നാൻ കൊടുക്കട്ടെ. അങ്ങനെ വന്ന ഉടനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് പിള്ളേർ അവരെ കളി തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാന്നേ, ഇപ്പൊ കാണിച്ചു തരാം എന്നാ ചെയ്യുന്നതെന്നുള്ളത്. അനിതമ്മ അപ്പുറത്തുണ്ട് കേട്ടോ, വീഡിയോയിലൊന്നും പെടാണ്ട് ഇങ്ങനെ മുങ്ങി നടക്കുന്നുണ്ട്. ഉച്ചക്കേക്കുള്ള ലഞ്ചെല്ലാം ആയിട്ടുണ്ട്. ഏച്ചി രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏച്ചി അനിതമ്മയും കൂടെ ഉച്ചക്കേക്കുള്ള ഫുഡെല്ലാം സെറ്റ് ആക്കിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ എനിക്ക് എന്നാ ചെയ്യാൻ വരുന്നത്, ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോവേനേ. ചേച്ചി ഏതായാലും സാധനങ്ങളെല്ലാം എടുത്തിട്ട് വന്നിന്. അന്ന് ഗുരുവായൂർ പോകാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഓള് ചെയ്തിട്ട് വന്നിന് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എനക്കും ചെയ്യാൻ എടുക്കലല്ലേ, ആയിട്ട് വായിനുള്ളിൽ ഒന്ന് വീഡിയോ എടുക്കല്ല അങ്ങോട്ട് പോ എടുക്കലല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഏതായാലും ഓക്കൊരു പ്രാക്ടീസും ആയി എന്റെ മുഖം കുറച്ച് വൃത്തിയായിക്കോട്ടെ. ഏതായാലും ക്ലീനപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാന്നേ. വാ തുടങ്ങാം. ഇപ്പൊ
അങ്ങനെ നമ്മൾ ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സ് ഒന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നൊന്നുമില്ല. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേരൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ക്ലെൻസ് ചെയ്യുക, സ്ക്രബ് ചെയ്യുക, അങ്ങനെ പാക്ക് ഇടുക, അങ്ങനെ മൂന്ന് നാല് സ്റ്റെപ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വൺ ബൈ വൺ ആയിട്ട് ചേച്ചി ചെയ്യാൻ പോവുകയാണ്. വെറുതെ ചേച്ചി ഇപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സിനെ പറ്റിയിട്ടുള്ള കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചിൻ്റെ കോഴ്സ് കഴിഞ്ഞോ, ഇപ്പം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്നെല്ലാം. ചേച്ചി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ മാലയിൽ ഉരി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു അംഗത്തിനുള്ള പുറപ്പാടാണ്. അപ്പം കോഴ്സ് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടണം അത്രേ, അതിൻ്റെ റെക്കോർഡ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ പിള്ളേർക്കും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് പിള്ളേർ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ പിള്ളേരും കൂടെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുമ്പോൾ ഇനി എവിടെയെങ്കിലും ഒക്കെ ഒന്നായിട്ട് പാർലറിലും സെറ്റാക്കണം എന്നാണ് ചേച്ചിയുടെ പ്ലാനിങ്ങിലുള്ളത്. അപ്പോൾ ഏതായാലും കോഴ്സെല്ലാം കഴിഞ്ഞിട്ട് ഇതാക്കിയതുകൊണ്ട് ഇപ്പം പിള്ളേരും കുറച്ച് വലുതായല്ലോ, അതുകൊണ്ട് ഇനി കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കുറേ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് ഒരു പ്രാക്ടീസും കൂടി ആയിക്കോട്ടെ, നമ്മൾ ചെയ്ത് ചെയ്താകുമ്പോഴല്ലേ പ്രാക്ടീസ് ആവുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ്. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണല്ലോ. പിന്നെ ബ്ലീച്ച് ഒന്നും ഇട്ടിട്ട് ഫേഷ്യൽ ചെയ്യുന്നത് മുഖത്തിന് മോശമാണ്. ബ്ലീച്ചെല്ലാം ഇട്ട് ചെയ്യുമ്പോൾ ഇത് പിന്നെ ജസ്റ്റ് സ്ക്രബ് ചെയ്യുക, ക്ലെൻസ് ചെയ്യുക, പാക്ക് ഇടുക, അതൊക്കെ നമ്മൾ ഇടക്ക് ചെയ്താൽ വലിയ കുഴപ്പമില്ല. അന്ന് ചേച്ചി എനിക്ക് ചെയ്തു തന്നെയാണ്, അതിന് ശേഷം ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വല്ലപ്പോഴും ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ പാക്കൊക്കെ ഇടുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ബാക്കി ഇങ്ങനെ പാർലറിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ടൈപ്പിലുള്ളതൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി എന്നെ ചീത്ത പറയുന്നുണ്ട്, വായ പൂട്ടി മിണ്ടാണ്ടിരിക്കുന്നെല്ലാം. നിച്ചൂട്ടി അതിൻ്റെ ഇടയ്ക്ക് എന്തല്ലോ എന്നാ സംഭവം എന്നെല്ലാം നോക്കാൻ വേണ്ടി അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ചേച്ചി വന്നപ്പോൾ ചെയ്തു തന്നത് നിച്ചൂരും ഓർമ്മയുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് അന്ന് വലിയ ചെയ്തിട്ടില്ലേ അതുപോലെ ചെയ്യുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. മാളും പൊന്നും ആണെങ്കിൽ അതിൽ നിന്ന് ക്രീമെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ തന്നെ സ്വന്തം ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതിനേക്കാളും പാക്ക് ചെയ്യുന്ന ഇടുന്നതിനേക്കാളും ഒക്കെ വേറെ ആരെങ്കിലുമൊക്കെ നമുക്ക് ചെയ്ത് തരുമ്പോൾ ഒരു രസമായിരിക്കും അല്ലേ, അത് സുഖമായിരിക്കും. രസം എന്നല്ല, നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് തരുമ്പോൾ ഒരു സുഖമായിരിക്കും അല്ലേ. പാർലറിലും പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പാ ഒക്കെ ചെയ്യുമ്പോഴാണ്, ഹെയർ സ്പാ എല്ലാം ചെയ്യുമ്പോൾ തലയ്ക്ക് ഇങ്ങനെ മസാജൊക്കെ കിട്ടുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ. അതെല്ലാം വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണ്, എന്നാലും നല്ല രസമായിരിക്കും. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നതിൽ ഞാനിങ്ങനെ ആസ്വദിച്ച് കിടക്കുകയാണ്. അപ്പോഴേക്ക് പൊന്നും ഉണ്ടല്ലോ, മാങ്ങ മറ്റേ മുളകും ഉപ്പെല്ലാം ആക്കി ഇങ്ങനെ അടിച്ചിട്ട് ആക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതെല്ലാം ആക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നിച്ചൂട്ടി അടുത്ത് പോകുമ്പോഴേ നിച്ചൂട്ടിക്ക് എരിവിൻ്റെ സ്മെല്ല് കിട്ടി തോന്നുന്നു, അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു. നിച്ചു മാളും പൊന്നും കൂടെ തിന്നാൻ നോക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര എരിവ് എന്ന് പറഞ്ഞിട്ട് മാളും ഓടി രക്ഷപ്പെട്ടു. ലാസ്റ്റ് പൊന്നും ഒറ്റക്ക് തിന്ന് തീർക്കേണ്ടി വന്നു. അതെല്ലാം കൂടി പൊന്നു തന്നെ ഒറ്റക്ക് മേലെ കയറിയിട്ട് മാങ്ങ പറിച്ച് അങ്ങനെ ആക്കി എന്നാന്ന് അടിക്കുകയെല്ലാം ചെയ്തിട്ട് കൊണ്ടുവച്ചതാണ് കേട്ടോ. ഇലയിലേക്ക് വേണ്ടിയിട്ട് ആ എരിവിൻ്റെ കളറ് കണ്ടപ്പോഴേ ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു, എനിക്ക് വയ്യ എരിവ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം ഒരു നാട്ടിൻപുറത്തെ കാഴ്ചകളിലുള്ളതല്ലേ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിൻപുറത്തെ പിള്ളേരും നമ്മളെ എൻ്റെ വീട്ടിൽ നമ്മളെ പാപ്പനശ്ശേരി വീട്ടിൻ്റെ അവിടെ അങ്ങനത്തെ കുറച്ച് പിള്ളേരെല്ലാം കുറച്ച് കുറവാണ് നിച്ചൂട്ടി കളിക്കാൻ പറ്റിയ ഈ നാട്ടിൻപുറത്തുള്ള പോലെ. നാട്ടിൻപുറത്തെല്ലാം നമ്മൾ അപ്പുറം ഇപ്പുറമുള്ള പിള്ളേരെല്ലാം വീട്ടിലേക്ക് വരിക, സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ കളിക്കുക. നമ്മളെല്ലാം കുട്ടിക്കാലെല്ലാം അങ്ങനെയാണ്, എല്ലാവരും കൂടെ ഓടിച്ചാടി കളിക്കും. ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നിട്ട് അന്ന് അവിടെ നിന്നായിരിക്കും അന്നത്തെ കളി. പക്ഷെ നമ്മളെ പാപ്പിനശ്ശേരിയൊന്നും അങ്ങനെ അധികം കാണുന്നില്ല കേട്ടോ. ആമ്പിള്ളേരിങ്ങനെ ഫുട്ബോൾ കളിക്കാൻ അങ്ങനെ വന്നിട്ട് പോക്കുണ്ട് കുറച്ച് വലിയ കുട്ടികൾ. പക്ഷേ കുഞ്ഞു മക്കളെല്ലാവരും കൂടി ഇങ്ങനെ ചോറ് വെച്ച് കളി, ഒളിച്ച് കളി, അങ്ങനത്തെ കളിയൊന്നും കളിക്കലെല്ലാം കുറവാണ്. അതിൻ്റെ ഇടയിൽ പൊന്നുവിൻ്റെ കോപ്രായം കണ്ടോ, ആ ക്ലെൻസർ എടുത്തിട്ട് മുഖത്ത് ഇട്ടിട്ട് കഴുകാൻ വേണ്ടിയിട്ട് പോകുമെന്ന്. എനിക്കും കുറച്ച് വൃത്തിയാവട്ടെ, ഞാൻ മറ്റേ ഫുട്ബോളെല്ലാം കോച്ചിങ്ങിനെല്ലാം പോയി ഞാനും കുറച്ച് കറുത്തു പോയി എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ആക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നു, എൻ്റെ ഫാൻസെല്ലാം കാണിട്ട് നടപ്പോൾ ആ കാണിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് പോസ് ചെയ്ത് നിന്ന് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് പോകുമെന്ന്. നിച്ചൂട്ടി ചെറുതായിട്ട് ഇങ്ങനെ ഒച്ചയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അമ്മയ്ക്കണം അമ്മയ്ക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. മാളൂട്ടി അന്നും കയ്യുടെ ഇടയ്ക്ക് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞു, ഇനി ആ പാക്കൊന്ന് ഉണങ്ങേണ്ട സമയം നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിച്ചു വാവ അമ്മ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മടിയിൽ കയറിയിരിക്കുന്നുണ്ട്. നിച്ചുട്ടി കുറച്ച് വലുതായതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. കുഞ്ഞു വാവ അന്ന് അന്നെല്ലാം പോകുമ്പോൾ കുഞ്ഞു വാവയാകുമ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണമല്ലോ, ഇപ്പോൾ ഓടിച്ചാടി പിള്ളേരുടെ കൂടെ കളിക്കാൻ തുടങ്ങി, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം
അങ്ങനെ നമ്മള് ക്ലീനപ്പ് ചെയ്തിട്ട് കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുഖം, വെളുത്തിട്ട് പറയാം എങ്ങനെയുണ്ട് പറയണേ കാണാൻ. വലിയ മാറ്റമൊന്നുമില്ല, എന്നാലും കുറച്ച് ക്ലീൻ ആയിട്ടുണ്ട് മുഖം. ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, മുഖത്തൊന്നും ചെയ്യലേ ഇല്ല. പണ്ടപ്പോ ഒന്ന് ചേച്ചി ചെയ്ത് തന്നെയാണ്, അതിന് ശേഷം ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതാ ഒന്ന് വൃത്തിയായിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കട്ടെ പോയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് അപ്പോഴേക്ക് അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വന്നിട്ട് പിന്നെ ഇത് വൈകുന്നേരം ആയിട്ട് സമയം നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. ചായയും പാലും വെള്ളവും എല്ലാം ഉണ്ട്, അതാൾക്ക് വേണ്ടെന്ന് എടുക്കാമല്ലോ. എല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ കുടിക്കുകയാണ്. ഇവിടുന്ന് നമ്മളെപ്പോഴും ഈ മുറ്റത്ത് പുറത്തിരുന്നിട്ടാണ് എന്നിട്ട് കുടിക്കുക. നല്ല രസമാണ് ആ ഒരു കാറ്റും എല്ലാം കൊണ്ടും. പിന്നെ കുറച്ച് നേരം അപ്പുറത്ത് അപ്പാപ്പൻ്റെ വീട്ടിലെല്ലാം പോയിരുന്ന് അവിടെ അനിയത്തിൻ്റെ കുട്ടിയെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്തെല്ലാം പോയിരുന്ന് അവരുടെ കൂടെ എല്ലാം കളിച്ച് പിന്നെ അച്ഛൻ വന്നപ്പം ഇങ്ങോട്ടേക്ക് വന്ന് കുറച്ച് നേരം അച്ഛനോട് വർത്താനെല്ലാം പറഞ്ഞിരുന്നു. എന്തമ്മേൻ ഇന്ന് വീഡിയോയിൽ കണ്ടിച്ചല്ല അങ്ങനെ ചുളൂല് കിട്ടിയിട്ടുണ്ട് ചായ കുടിക്കുന്ന സമയത്ത്. ബാക്കി ഞാനിപ്പോ വീഡിയോ എടുക്കുന്ന കാണുന്നില്ല. നമ്മള് വീട്ടില് വന്നു കഴിഞ്ഞാല് ഈ തെങ്ങുംതോപ്പ് കവുങ്ങന്തോപ്പിന്റെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടെങ്കിൽ ഒരു സുഖമില്ല. നമ്മൾ പോലായി, ഇപ്പൊ സമയം 4:30 ആവാനായേ. അപ്പൊ പിന്നെ 4:30 ആവാനായി എന്നല്ല, 4:30 ആയി. അപ്പൊ ഇനി ബ്ലോക്കും എല്ലാം ഉണ്ടെങ്കിൽ വൈകുന്നേരം ചിലപ്പോൾ ബ്ലോക്കെല്ലാം ഉണ്ടാവും, അപ്പൊ അവിടെ എത്തുമ്പോൾ ലേറ്റ് ആവും. അപ്പൊ ഏട്ടൻ പോവാ 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 പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അല്ലേട്ടാ. വൈകിപ്പോയി വൈകിപ്പോയിട്ടൊന്നുമില്ലേ, കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ആവും, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ പോവാം. പിടിക്കുക എനിക്ക് ഏട്ടൻ്റെ തല കാണുന്നില്ല, എന്റെ കൈക്ക് നീളും ഇല്ലാത്തോണ്ട്. നിച്ചൂട്ടിയാണെന്നും ഉറക്കം വന്ന് ഇങ്ങനെ 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 നിൽക്കുന്നുണ്ട് കേട്ടാ. ഇപ്പൊ ഉറങ്ങുന്നുള്ള രീതിയിൽ നിച്ചു എപ്പോ അങ്ങനെ ഇവിടെ വന്നാ ഉറങ്ങൂല. വീട്ടിലെത്തിയിട്ട് ഒന്ന് എന്റെ മുഖത്ത് വെയിലടിക്കും. ഇനി വണ്ടി കേറിയാടി ഇപ്പൊ ഉറങ്ങും, കുറച്ച് ആ വളവിൽ എത്തുമ്പോ തന്നെ ഉറങ്ങും. അങ്ങനെയാന്ന് എപ്പോ ഉണ്ടാവല്, വെയിലടിച്ചിട്ട് ഇങ്ങനെ പാണ്ട് പിടിച്ച പോലെ ഉണ്ട്. ഇപ്പൊ ശരിയായില്ലേ, അപ്പൊ നമ്മള് പോവോന്ന്. പിന്നെ അച്ഛൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷം വന്ന് കുറച്ചു നേരം അച്ഛനൊപ്പം ഇരിക്കാൻ വേണ്ടി. 3:00 അച്ഛൻ എത്തി, അപ്പൊ 1.5 മണിക്കൂറായി എത്തിയിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരുന്ന്. ഞാനിപ്പോ വർക്കൗട്ടും ഇതെല്ലാം ആയതുകൊണ്ട് രാത്രി ഇരുന്ന് നെറ്റൊന്നും അങ്ങനെ ശരിക്ക് കിട്ടൂല. നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഏതായാലും ആ ഇത് കംപ്ലീറ്റ് ചെയ്യണല്ലോ, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിൽക്കാനും പറ്റില്ല. പിന്നെ പിള്ളേർ ഏച്ചിക്ക് ഇന്ന് തന്നെ പോണം എന്തായാലും, നാളെ അവിടെ പണിക്കാറിലും ഉണ്ടാവും. അവിടെ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും, ആദ്യം നിൽക്കാനായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും. ഇന്ന് പിന്നെ മൃദുലേന്റെ വാവേനെ കാണാൻ വേണ്ടിട്ട് അങ്ങനെ പെട്ടെന്ന് ഓടി വന്നെയാണ്. പെട്ടെന്ന് തീരുമാനിച്ച ട്രിപ്പാണ്. അപ്പൊ നമ്മൾ വരുന്നത് പറഞ്ഞപ്പോ ഏച്ചിയും പിള്ളേരും കൂടെ അങ്ങനെ വന്നതാണ്. അപ്പൊ അച്ഛൻ പിള്ളേരെയും കൂട്ടിയിട്ട് ബേക്കറിയിൽ പോയിട്ടുണ്ട്, എടുത്ത് നമ്മളെ സ്വന്തം ബേക്കറിയിൽ, കർണാടകന്റെ ബേക്കറിയിൽ. അപ്പൊ അവിടുന്ന് വന്ന ഉടനെ നമ്മള് പോവും. അങ്ങനെ സമയം 4:30 ആയി, നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. കുറച്ചും കൂടെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ബ്ലോക്കും കാര്യമെല്ലാം ആവുമല്ലോ, അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങാന്ന്. ഇപ്പുറത്ത് അപ്പുറത്ത് അപ്പാപ്പൻ്റെ അടുത്തും പോയിട്ട് എല്ലാവരോടും പോകുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ്. അപ്പോൾ അച്ഛൻ ഇവിടെ ബേക്കറി പോയിട്ടുണ്ടായിരുന്നു, നമ്മളെ സ്വന്തം ബേക്കറി ഉണ്ടല്ലോ കണ്ണാട്ടൻ്റെ ബേക്കറി പോയിട്ട് പിള്ളേർക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് മാളൂട്ടിനെയും കൂട്ടിയിട്ട്. അപ്പോൾ അച്ഛൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കെട്ട് ഇങ്ങനെ 2 പാക്കറ്റാക്കി വെക്കുകയാണ് എനിക്ക് ഏച്ചിക്ക് വേണ്ടിയിട്ടുള്ളത്. ഇങ്ങനെ നാടൻ ഐറ്റംസ് എല്ലാം കിട്ടും നമ്മളെ കണ്ണാട്ടൻ്റെ ബേക്കറിയിൽ നിന്ന്, അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനത്തെ നിച്ചുവിന് കൊടുക്കാൻ റിസ്ക്, ബാർലി ബിസ്ക്കറ്റ് അങ്ങനത്തെ ഇതെല്ലാം നല്ലതല്ലേ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ. ഇനി അതെല്ലാം എടുത്ത് വണ്ടിയിൽ വെക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോകേണ്ട സമയമായി. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നിച്ചൂട്ടി ഉറങ്ങിയിട്ടാ. നിച്ചു നല്ല അങ്ങനെ പീക്കിൽ നിൽക്കുന്ന ഉണ്ടായിന് ഉറക്കം വന്ന് വന്ന് വന്ന്. നിച്ചു വീട്ടിൽ പോയാൽ ആ പകല് പിള്ളേരെല്ലാവരും ഉണ്ടാകുമ്പോൾ ഉറങ്ങൽ വളരെ കുറവാണ്, ഉറങ്ങുകയേ ഇല്ല. അതുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് എപ്പോഴും വണ്ടി കയറലും നിച്ചൂട്ടി ഉറങ്ങലും ഒരുമിച്ചായിരിക്കും. അങ്ങനെ നിച്ചു കണ്ണൻ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൺ വോയിസ് പറയാത്ത അതുകൊണ്ടാണ് എൻ്റെ ചെയ്യാത്തതെന്ന് വെച്ചാൽ വാവേൻ്റെ ഉറക്കം ഡിസ്റ്റേബ് ആവേണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ നമ്മൾ പോവുകയാണ്. വലിയ ബ്ലോക്കൊന്നും ഇപ്പം കാണാനില്ല, പെട്ടെന്ന് തന്നെ എത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം അങ്ങനെ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു മൃദുലേൻ്റെ വാവേനെ എല്ലാം കണ്ടിട്ട് അങ്ങനെ ഉഷാറായി. കുറച്ച് നേരം അവിടെ വർത്താനെല്ലാം പറഞ്ഞിരുന്നല്ലോ. മൃദുലേൻ്റെ ഹസ്ബൻഡ് ഇല്ലാട്ടോ, റിനിഷേട്ടൻ തിരിച്ച് ഗൾഫിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യൂ.